ആളുകൾ പറയാ. റിൻഷ ഒന്ന് മൈക്കോൺ ചെയ്തേ, നമ്പർ 113 റിൻഷ. സോറി, 133 റിൻഷ. ഹലോ സർ, യെസ്, എങ്ങനെ കാണും ആൻസർ? മദ്യപദം ആദ്യം കാണണ്ടേ? ഓക്കെ, മദ്യപദം എത്രയാ വരെ? അതിലെ മൂന്ന് പദങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ, ഇവിടെ മൂന്ന് പദങ്ങൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? മൂന്ന് പദങ്ങൾ ഉണ്ടെങ്കിൽ മധ്യത്തിൽ ഏത് പദ വരിക? ഒന്ന് രണ്ട് മൂന്നെണ്ണം എടുത്താൽ സെന്ററിൽ ഏതാ വരിക? 30 അല്ലേ? ഏത് പദം വരും? ഒന്നാം പദാണോ, രണ്ടാം പദാണോ, മൂന്നാം പദാണോ? രണ്ടാം പദം. രണ്ടാം പദം വരും. ആ രണ്ടാം പദം എങ്ങനെയാ കാണുക? പദങ്ങളുടെ എണ്ണം. അപ്പൊ 300 ആണ് തുക, പദങ്ങളുടെ എണ്ണം 3 ആണ്. അപ്പൊ എത്ര വരും? 100 എന്ന് വരും. അപ്പൊ ഇവിടെ ആദ്യ പദം എത്രയാ കിട്ടിയത്? 30. 30. രണ്ടാം പദം എത്ര കിട്ടിയത്? 100. അപ്പൊ മൂന്നാം പദം എത്ര വരിക? 170. 170. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആദ്യ പദം 30 എന്ന് ചോദ്യത്തിൽ തന്നു, ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 300 എന്നും തന്നു. അപ്പൊ മൂന്ന് പദങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി, മൂന്ന് പദങ്ങളുണ്ട്. അപ്പൊ മൂന്ന് പദങ്ങൾ ഉണ്ടെങ്കിൽ നടുവിൽ വരുന്നത് ഏത് പദം? രണ്ടാമത്തെ പദം. ഒന്നാമത്തെ പദം അപ്പുറം, മൂന്നാമത്തെ അപ്പുറം വരുമ്പോൾ നടുവിൽ വരുന്നത് ആരാ? രണ്ടാമത്തെ പദം. ആ രണ്ടാമത്തെ പദം, അതായത് മധ്യത്തിലുള്ള പദം കാണാൻ 300-നെ 3 കൊണ്ട് ഹരിക്കാം. 300-നെ 3 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 100 എന്ന് കിട്ടും. അപ്പോ 30 ആദ്യ പദം തന്നിട്ടുണ്ട്, 100 രണ്ടാം പദം നമ്മൾ കണ്ടുപിടിച്ചു, മൂന്നാം പദം 170 എന്നും എഴുതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഷഹൽ ഒന്ന് മൈക്കോൺ ചെയ്തേ, 132 ഷഹൽ. നമ്പർ 132 സഹൽ ഒന്ന് മൈക്കോൺ ചെയ്തേ. ഹലോ സഹലെ, ഇപ്പൊ വരികയാണോ അതോ നേരത്തെ വന്നിരുന്നോ? ഇപ്പൊ വരികയാണ്. എത്ര സമയം? അത് 9:40 കറിയാണ്. അത് തന്നെ, 9:30 അല്ലേ ക്ലാസ് പറഞ്ഞ? 9:40 ആണോ? അത് അങ്ങാടി പോകണ്ടേ? നീ അങ്ങാടിയിലൊക്കെ പോകണ്ടേ നിന്നോ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ സമയത്ത് ക്ലാസ്സിൽ കയറണ്ടേ? ഹോംവർക്ക് എഴുതണോ? ഇല്ല. അതെന്തേ? അതിനൊന്ന് പൗതിക്കൊന്ന് കട്ടായിനു നെറ്റ്. എന്നിട്ട് അതിന്റെ യൂട്യൂബിൽ അതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അത് കേട്ടിരുന്നോ? അതിന് കൊറേ ക്ലാസ് ഉണ്ട്, അതിന്റെ ഏതാ അറിയില്ല. അതിന്റെ താഴെ എഴുതിണ്ടാവല്ലോ ഏതാ ക്ലാസ് എന്നുള്ളത്. നിങ്ങക്ക് ലിങ്ക് വരുന്ന അതേ സമയത്ത് എനിക്കും ലിങ്ക് വരുന്നുണ്ട്. അതിന്റെ താഴെ ക്ലിയർ ചാറ്റ് ആയി പോയി. ക്ലിയർ ചാറ്റ് അയക്കണമെങ്കിൽ എന്താ, രണ്ടാമത് ചോദിച്ചൂടെ ക്ലാസ് ആ അയക്കുന്ന അഡ്മിൻ അറിയില്ലേ? ഷഹല ഒരു പണിയാട്ടിക്കോ, ഇന്ന് ഒരു 2 മണിക്കുള്ളില് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ ഒരു 5 തവണ എഴുതിയിട്ട് നൌഷാദ് സാറിന് അയച്ചു കൊടുക്കുക വാട്സപ്പില്. ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ, ഇപ്പൊ ഒന്ന് ചെയ്ത് കഴിഞ്ഞു, ഇന്ന് ക്ലാസ്സിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ മുഴുവൻ ഒരു 5 തവണ എഴുതുക, എന്നിട്ട് നൌഷാദ് സാറിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് നോക്കും, എന്നിട്ടേ ക്ലാസ്സിൽ കേറ്റുള്ളൂ കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യ. നാഷിദ എൻ മൈക്കോൺ ചെയ്തേ. ഹോംവർക്ക് ചെയ്താണോ? ഈ കൂട്ടത്തിൽ, അതായത് ഇപ്പൊ വന്ന കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, ഹോംവർക്ക് ചെയ്ത ആളുകൾ മാത്രം ഒന്ന് കൈപൊക്കി, മറ്റുള്ളവർക്ക് താഴ്ത്തണ്ട. ഇപ്പൊ വന്ന കൂട്ടത്തിൽ ഹോംവർക്ക് ചെയ്ത ആളുകൾ മാത്രം. നാജിയ 143 മൈക്കോൺ ചെയ്തേ. ആ നാജിയ പി 143 മൈക്കോൺ ചെയ്തേ. ഹലോ ഹലോ
നാജിയ നാജിയ മൈക്ക് ഓൺ ആക്കിയിട്ട് വെറുതെ അവിടെ നിൽക്കുകയാണ്, കാരണം അവിടെ ഉള്ള വേറെ സൗണ്ടുകളൊക്കെ ഞാൻ അതിൽ കേൾക്കുന്നുണ്ട്. മെസ്സേജ് വരുന്ന സൗണ്ടും അവിടെ എന്തൊക്കെയോ മുട്ടുന്ന സൗണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നാജിയ ഹലോ സർ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതെന്തേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഓക്കെ, ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത് അത് കംപ്ലീറ്റ് 5 തവണ എഴുതുക, നൗഷാ സാറിന് അയച്ചു കൊടുക്കുക ഇന്ന് 2 മണിക്ക് മുന്നിട്ടാ. യാസീൻ, യാസീൻ ഹോംവർക്ക് ചെയ്താണല്ലോ, നേരത്തെ കൈപൊക്കിയെന്നല്ലോ. യാസീൻ ഇതില് പുതിയ ആളുകൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാ? പുതിയ ആളുകള് ഒന്ന് അഭിജിത്ത്, സോറി അഭിജിത്ത് ഇല്ല, ദിയാപി. ദിയ പുതിയ ആളല്ലേ? കൈപൊക്കിയേ, കൈപൊക്കാൻ അറിയില്ലേ? ഓക്കെ, പുതിയ ആളുകൾ ഒന്ന് കൈപൊക്കിയേ, പുതിയ ആളുകൾ കൈപൊക്കിയേ. ദിയ, സന്ദീപ്, ഫാത്തിമ, അറിയിപ്പ. ഓക്കെ, ബാക്കിയുള്ള ആളുകളെ ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഹോംവർക്ക് ചെയ്യാത്ത ആളുകൾ പറഞ്ഞത് കേൾക്കുക, ഇന്ന് 2 മണിയാകുമ്പോഴേക്കും ഇന്ന് ക്ലാസ്സിലുള്ളത് അതില് അതിനാൻ മാത്ര മറന്നു എന്ന് പറഞ്ഞത്. അതിനാൻ ഏതായാലും ഇപ്രാവശ്യം അവിടെ നിക്കട്ടെ. 5 തവണ അതിനാനോട് 10 തവണയാ പറഞ്ഞത്. ഓക്കെ, 5 തവണ ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും എഴുതി ഉച്ചക്ക് 2 മണിക്ക് മുന്നേ നൗഷാദ് സാറിന് അയച്ചു കൊടുക്കുക, അതാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ്. അങ്ങനെ ഹോംവർക്ക് ചെയ്യാതെ ഒരാൾ ക്ലാസ്സിൽ ഇരിക്കണ്ട. അപ്പൊ അത് സജാദ് ഒന്ന് മൈക്കോൺ ചെയ്തേ. സജാദ്, സജാദ് ഒന്ന് മൈക്കോൺ ചെയ്തേ. ഓക്കെ, സജാദിനുള്ള പണി ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 എന്നാണ് പറഞ്ഞത്. ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ, അൻഫാൻ അസ്ലം എന്ന് പറഞ്ഞേ, നമ്പർ 104, അൻഫാൻ അസ്ലം. പറ 5 പദങ്ങളാണെങ്കിൽ, ഇവിടെ 5 പദങ്ങളുടെ തുക എന്നല്ലേ പറഞ്ഞത്, 5 പദങ്ങളാണെങ്കിൽ സെന്ററിൽ ഏതാ ഏതാ പദം വരിക? 5 പദങ്ങൾ, 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം എടുക്കുകയാണെങ്കിൽ അതിന്റെ നടുവില് വരുന്നത് ഏത് പദമാണ്? 1-ാം പദമാണോ 2-ാം പദമാണോ, അങ്ങനെ പറഞ്ഞാ മതി. ഏത് പദമാണ് നടുവില് വരിക? ഏത് പദാ വരിക? ഒരു പദം വരൂലേ? വരും. ആ ഏത് പദാ? ഒരു കയ്യിൽ എത്ര വരല ഉള്ളത്? 5. നടുത്തെ വരല ഏതാ? എത്രാമത്തെ വരല? 3. 5 പദങ്ങൾ ഉണ്ടെങ്കിൽ നടുവിൽ വരുന്ന പദം എത്രാമത്തെ പദമായിരിക്കും? 3-ാം പദം. 3-ാം പദം. മധ്യപദം എങ്ങനെയൊക്കെയാണ്? നടുവിലുള്ള പദം തുകയെ എന്തുകൊണ്ട് ഹരിക്കണം? ഹോംവർക്ക് ചെയ്തിരുന്നോ? ഹോംവർക്ക് ചെയ്തിരുന്നോ? അൻഫാൻ അസ്ലം ഹോംവർക്ക് ചെയ്തിരുന്നോ? അവിടെ ഭയങ്കര സൗണ്ടാണ്, പല ജാതി സൗണ്ട് അവിടെ നിന്ന് കേൾക്കണത്. അൻഫാൻ മൈക്കോൺ ചെയ്തേ.
ആ സാർ ഹോം വർക്ക് ചെയ്തിരുന്നോ? ആ ചെയ്തിരുന്നു. ബുക്ക് ഒന്ന് തുറന്ന് കാണിച്ചേ, ക്യാമറ ഓൺ ആക്കിട്ടാ ബുക്ക് ഒന്ന് തുറന്ന് കാണിച്ചേ. ശരിക്കും കാണിക്ക, ഡെസ്ക് അല്ല ബുക്ക് കാണിക്ക. കാൽക്കുലേറ്റർ ഓൺ ആക്കി ഇരിക്കുകയാണല്ലേ അവിടെ. പുസ്തകം കാണിക്ക ശരിക്കും, കാണട്ടെ. അതില് ഈ ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയെന്ന് ആ ഭാഗത്തെ നിലത്ത് വെച്ചാ മതി. പുസ്തകം നിലത്ത് വെച്ചോ, ഡെസ്ക് മേൽ വെച്ചിട്ട് അതിലുണ്ടാവും ക്യാമറ തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളില്, ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഓക്കെ, ആ അതില് ആ ചോദ്യം ഒന്ന് വായിച്ചേ. ഇപ്പൊ കാണുന്ന ചോദ്യം ഒന്ന് വായിച്ചേ. അതാണോ ചോദ്യം? 28-ാമത്തെ പേജില് 2-5 ഒന്നും മൂന്നും 6-7 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ അതാണോ? ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചരാ. ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550. ശ്രേണിയുടെ മൂന്നാം പദം എത്ര, എട്ടാം പദം എത്ര? ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഈ ചോദ്യങ്ങളൊക്കെ എന്റെ എവിടെയെന്നാ ചോദിച്ചത്? ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് തെരഞ്ഞെടുത്തേ. ഞാനിപ്പോ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങളാണ് ഹോംവർക്ക് കേട്ടോ. അതല്ലാത്ത ആരെങ്കിലും കൈ പൊക്കിയണേ കൈ താഴ്ത്തിക്കോളേ. അൻഫാനെ, ആ സാധനം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്തിനാ ഹോംവർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കൈ പൊക്കിയത്? ഞാൻ ലാസ്റ്റ് വന്നത് ഇതായിരുന്നു ഹോംവർക്ക്. അപ്പൊ 5 തവണ എഴുതിക്കോ അടുത്ത ക്ലാസ്സിന് കേട്ടോ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യാം. ഭവ്യ മൈക്കോൺ ചെയ്തേ. 150 നമ്പർ 150 ഭവ്യ. ഹലോ പറ. ആദ്യ പദം 30, 5 പദങ്ങളുടെ തുക 300, മൂന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കും? ആ പറഞ്ഞു. 300/5 എത്രയാ? 60. ആദ്യ പദം 30, രണ്ടാം പദം അറിയില്ല, മൂന്നാം പദം 60. രണ്ടാം പദം എങ്ങനെയാ കണ്ടുപിടിക്കുക? രണ്ടാം പദം എങ്ങനെ? 45. ഓക്കെ ഓക്കെ. അപ്പം 30, 45, 60 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 30-ഉം 60-ഉം കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 30-ഉം 60-ഉം കൂട്ടിയാൽ 90, അതിന്റെ പകുതി ആയിരിക്കും നടുവിൽ വരിക. നമ്മൾ പറഞ്ഞതാണ് കുറെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. വെരി ഗുഡ് ഭവ്യ. അടുത്ത ചോദ്യം, ബിൽവാദ് മൈക്കോൺ ചെയ്തേ. 135 ബിൽവാദ്. ഹലോ സർ, ഹോംവർക്ക് ചെയ്തോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. വായിക്കേ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് തുടങ്ങുന്ന ചോദ്യം. പോയോ? ഹിബാഷറിൻ 112 ക്വസ്റ്റ്യൻ വായിച്ചേ. നമ്പർ 112 ഹിബാഷറിൻ മൈക്കോൺ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക.
ഇല്ല ഓക്കെ 140 ഹിബ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ 140 ഹിബ സർ ക്വസ്റ്റ്യൻ വായിച്ചേ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉം ആണ് ശ്രേണിയുടെ മൂന്നാം പദം എന്താണ് ഓക്കെ മൂന്നാം പദം ഒന്ന് പറഞ്ഞേ എത്ര വരാ മൂന്നാം പദം മധ്യപദം കാണണ്ടേ ആ കാണണം ഏതിന്റെ മധ്യപദം 5 പദങ്ങളുടെ മധ്യപദമാണോ മൂന്നാം പദം 10 പദങ്ങളുടെ മധ്യപദമാണോ മൂന്നാം പദം അടുത്ത ചോദ്യം എട്ടാം പദം എത്രയാണ് എന്നാണ് മുഫീദ കെ ഒന്ന് മൈക്കോൺ ചെയ്തേ മുഫീദ കെ ഹലോ എങ്ങനെ എട്ടാം പദം കാണുക എങ്ങനെ കിട്ടിയെന്ന് പറ അപ്പം ആദ്യത്തെ 10 പദങ്ങൾ തുക ആദ്യത്തെ 10 പദങ്ങൾ തുക 550 ഓക്കെ പിന്നെ ആറാം പദം മുതൽ പത്താം പദം വരെയല്ലേ കാണിയത് ആറാം പദം മുതൽ പത്താം പദം വരെ കാണാൻ പറഞ്ഞോ ഓക്കെ ആറാം പദം മുതൽ പത്താം പദം വരെയാണ് കാണേണ്ടത് പറ അപ്പം 550 550 കൊടുക്കണം ആ പറഞ്ഞോ 150 ആ മേലത്തെ അഞ്ചാമത്തെ തുക സമം 400 400 എന്ന് കിട്ടി ഓക്കെ പിന്നെ അപ്പം മധ്യപദം സമം 400/5 എത്രയാ 80 ഓക്കെ മൈ കോഫ് ചെയ്തോളൂ വെരി ഗുഡ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് നോക്കുക ആദ്യ പദം മുതൽ പത്താം പദം വരെയുള്ള പദങ്ങളുടെ തുക 550 ഇതാ ആദ്യത്തെ 10 പദങ്ങൾ ആദ്യ പദം മുതൽ ആദ്യത്തെ 5 പദങ്ങൾ വരെയുള്ള തുക 150 അപ്പൊ ഇവിടുന്ന് നോക്കുക ആറാം പദം ഏഴാം പദം എട്ടാം പദം ഒൻപതാം പദം ഇത് കൂട്ടിയാല് ആകെ കൂട്ടിയത് 550 അതിൽ നിന്ന് ഈ ഒരു ഭാഗം കുറച്ചാൽ 150 ബാക്കി 400 വരൂലേ ആദ്യത്തെ 10 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 550 ആണ് കിട്ടുക ആദ്യത്തെ 5 പദങ്ങൾ ഏകദേശം പകുതി കൂട്ടിക്കഴിഞ്ഞാൽ 150 ആണ് കിട്ടുക അപ്പൊ ബാക്കിയുള്ളത് കിട്ടാന് ആദ്യം കൂട്ടിയത് രണ്ടാമത് കൂട്ടിയത് കുറച്ചാ പോരെ അപ്പൊ 550 150 കുറച്ചാല് 400 എന്ന് കിട്ടും നോക്കി 6 മുതൽ 10 വരെ പദങ്ങൾ എടുത്താൽ മധ്യത്തിൽ വരുന്നത് എട്ടാം പദല്ലേ അപ്പൊ നമുക്ക് എന്തെഴുതാം എട്ടാം പദം എന്ന് പറഞ്ഞാല് തുക ബൈ എണ്ണം 5 പദങ്ങളാണ് അവിടെ ഉള്ളത് എട്ടാം പദം 80 എന്ന് കിട്ടും നോക്കി മൂന്നാം പദം 30 എന്നും കിട്ടി എട്ടാം പദം 80 എന്നും കിട്ടിയാൽ നോക്കിയേ മൂന്നാം പദം 30 എട്ടാം പദം 80 ആണെങ്കിൽ ആ ശ്രേണി എന്ന് പറഞ്ഞു നിങ്ങള് ശ്രേണി പറഞ്ഞേ ആരെങ്കിലും ഒരാൾ മൈക്കോൺ ആക്കിട്ട് ആ ശ്രേണി എന്ന് പറഞ്ഞേ ഹലോ സർ യെസ് പറഞ്ഞോളൂ 10, 20, 30, 40, 50, 60 ഇങ്ങനെ പോകും മൂന്നാം പദം 10 എട്ടാം പദം 80 ആവുമ്പോ ഈസി അല്ലേ 10, 20, 30, 40 എന്ന് പറഞ്ഞു പോകും ഓക്കെ എന്തെങ്കിലും സംശയം ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം മുഹമ്മദ് സജാദ് ഒന്ന് മൈക്കോൺ ചെയ്തേ സജാദ്
115 നമ്പർ. ഹലോ, സജാദ് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഹോംവർക്ക് എഴുതണം സജാദ്. സജാദ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പറയുന്നത് കേൾക്കണില്ല, ഞാൻ കുറച്ച് കണ്ടി ചോദിക്കാം. ബിൽവാദ് നേരത്തെ ചോദിച്ചപ്പോ റേഞ്ച് പോയതാണ്. ബിൽവാദ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ബിൽവാദ് മൈക്ക് ഓൺ ചെയ്യ. ഹലോ സാർ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ബിൽവാദേ, ഇത് കണക്ഷൻ ഇടക്കിടക്ക് പോകുന്നുണ്ട് സാർ. അത് സാറല്ല, ക്വസ്റ്റ്യൻ വായിച്ചോ, പ്രശ്നമല്ല. അവസാനത്തെ ക്വസ്റ്റ്യന്, അവസാനത്തെ എഴുതിയിട്ടില്ല സാർ. ക്വസ്റ്റ്യൻ വായിച്ചാ മതി, ഉത്തരം വേണ്ട, ക്വസ്റ്റ്യൻ വായിച്ചാ മതി. ജിൻഷ കെ ഒന്ന് വായിച്ചേ. ജിൻഷ ക്വസ്റ്റ്യൻ വായിച്ചേ. 131. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഒരു പഞ്ചഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്, അതിന്റെ മുന്നത്തെ വായിച്ചു. ഒരു പഞ്ചഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്, അതിൽ ഏറ്റവും ചെറിയ കോണിന്റെ വലുപ്പം 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കുക. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഈ ക്വസ്റ്റ്യന് എക്സാമിന് വന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കാം. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയേ. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒന്നാമത്തെ ചോദ്യം, പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക എത്ര? പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക എത്ര? ഓക്കെ, ചോദ്യം എഴുതിക്കോളൂ, ചോദ്യം എഴുതിക്കോളൂ. പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക എത്ര? രണ്ടാമത്തെ ചോദ്യം, ഇതിലെ മൂന്നാമത്തെ കോണിന്റെ അളവെത്ര? ഇതിലെ മൂന്നാമത്തെ കോണിന്റെ അളവെത്ര? അടുത്ത ചോദ്യം, ഈ പഞ്ചഭുജത്തിന്റെ ചെറിയ കോൺ മുപ്പത്തിയാറ് ഡിഗ്രി ആകുമോ എന്തുകൊണ്ട്? ഈ പഞ്ചഭുജത്തിന്റെ കോണുകൾ 36 ഡിഗ്രി ആകുമോ എന്തുകൊണ്ട്? ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരിക. രണ്ടും ഒന്ന് തന്നെയാണ്, 36 ഡിഗ്രിയിൽ കൂടുതലാകുക ആയിരിക്കുമെന്ന് തെളിയിക്കുക എന്നതാണ് ഈ ഉത്തരത്തിൻ്റെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. നോക്കുക, ഒന്നാമത്തെ ചോദ്യം, പഞ്ചഭുജത്തിലെ ആകെ കോണുകളുടെ തുക എത്ര എന്നാണ്. ജിൻഷ പറഞ്ഞു അതിൻ്റെ ഉത്തരം, പറഞ്ഞേ. പഞ്ചഭുജത്തിലെ ആകെ കോണുകളുടെ തുക എത്രയാ? 540. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, n-2 × 180 ആണ് ബഹുഭുജങ്ങളുടെ കോണ് കാണാനുള്ള സമവാക്യം. 8-ാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്.
എൻ മൈനസ് രണ്ട് ഇൻറ്റു 180. എൻ എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങളാണ് ബഹുഭുജത്തിനുള്ളത്? അപ്പൊ ഇവിടെ പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ അഞ്ച് വശങ്ങളാണ് ബഹുഭുജത്തിനുള്ളത്. അഞ്ച് വശങ്ങളാണ് ബഹുഭുജത്തിനുള്ളത്. അപ്പൊ എൻ മൈനസ് രണ്ട് ഇൻറ്റു 180 എന്ന് പറഞ്ഞാല് അഞ്ചിന്ന് രണ്ട് കുറക്കുക, മൂന്ന്, മൂന്ന് ഇൻറ്റു 180 540. ഓക്കെ, ഇനി ചോദ്യത്തിൽ പറഞ്ഞു ഈ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. അപ്പൊ എത്ര പദങ്ങൾ ഉണ്ടാവും ആ സമാന്തര ശ്രേണിയില്? കോണുകളൊക്കെ ഓരോ പദങ്ങളായി എടുത്താൽ എത്ര പദങ്ങൾ ഉണ്ടാകും സമാന്തര ശ്രേണിയില്? പറഞ്ഞു നിങ്ങള്. അഞ്ച് പദങ്ങൾ. അതിലെ മധ്യപദമായി വരുന്നത് എത്രാമത്തെ പദമാണ്? മൂന്നാമത്തെ. അപ്പോ മൂന്നാമത്തെ പദം എങ്ങനെയാണ്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അഞ്ചു കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 108 എന്ന് കിട്ടൂലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതില് ചോദ്യം രണ്ടാമത്തെ എന്തായിരുന്നു? എത്രയാ മൂന്നാമത്തെ കോണിന്റെ അളവ്? 108 ഡിഗ്രി. ഓക്കെ അല്ലേ. ഇനി ചോദ്യം നോക്കുക, ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാ ചോദിച്ചത്. നോക്കുക, നമ്മള് ഒന്നാം പദം അതല്ലേ ചെറിയ കോണ്, 36 ഡിഗ്രി ആണെങ്കിൽ നോക്കി, ഒന്നാമത്തെ കോണ് 36 ഡിഗ്രി ആണ്, മൂന്നാമത്തെ കോണ് 108 ഡിഗ്രി ആണ്. അപ്പൊ രണ്ടാമത്തെ കോൺ എന്താ വരിക? 72. നമ്മൾ ആ ശ്രേണി ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ ആ കോണുകള്. ഒന്നാമത്തെ കോണ് 36, രണ്ടാമത്തെ കോണ് 72, മൂന്നാമത്തെ കോണ് ഇവിടെ തന്നിട്ടുണ്ട് 108. അപ്പൊ നാലാമത്തെ കോൺ എത്ര വരിക? 144. അഞ്ചാമത്തെ കോൺ എത്ര വരും? 180. ഇനി ഒന്ന് പറഞ്ഞേ, ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? ആകും അല്ല. ഇത് എത്രയാ ഡിഗ്രി? വലിയ കോണിന്റെ അളവ് എത്രയാ? 150. ഒരു പഞ്ചഭുജത്തിന്റെ ഒരു കോണിന്റെ അളവ് 180 ഡിഗ്രി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. പഞ്ചഭുജത്തിന്റെ ഒരു കോണിന്റെ അളവ് 180 ഡിഗ്രി ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു കോണ് വരക്കാൻ പറ്റൂല്ലേ? ഇല്ല. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോണാണോ? ഒരു വരയല്ലേ. അപ്പോ എന്തേ ഇവിടെ 180 ഡിഗ്രി ആവാൻ കാരണം? ചെറുത് 36 എടുത്തോണ്ടല്ലേ. ചെറുത് നോക്കിയ നമ്മൾ ഈ 36 എടുത്തോണ്ടാണ് ഇവിടെ 180 കിട്ടിയത്. അപ്പൊ ഇനി പറ, ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതേണ്ടി വരും? എന്തെഴുതേണ്ടി വരും? ചെറിയ കോൺ 36 ഡിഗ്രി ആണെങ്കിൽ വലിയ കോൺ 180 ഡിഗ്രി ആകും. ഇത് പഞ്ചഭുജത്തിന്റെ കോണളവായി വരില്ല. ഏത്? 180 ഡിഗ്രി പഞ്ചഭുജത്തിന്റെ കോണളവായി വരില്ല. അതുകൊണ്ട് 36 ഡിഗ്രി ചെറിയ കോണാകുകയില്ല. 36 ഡിഗ്രി ചെറിയ കോണാകുകയില്ല. പിന്നെ എന്താവണം? 36 ഡിഗ്രിനേക്കാൾ കൂടുതലാവണം. 36 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ ഈ 180 കുറയുള്ളൂ. ഇവിടെ കൂടുന്ന 540 മാറ്റം വരാൻ പറ്റൂലല്ലോ, തുക 540 അല്ലേ. അപ്പൊ ഇവിടെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ കുറയും അല്ലേ. നോക്കിയേ, നമ്മുടെ കയ്യില് ഒരു 100 രൂപ ഉണ്ട്, 100 രൂപ ഉണ്ട്. നമുക്കൊരു സാധനം വാങ്ങണം. എണ്ണം കൂടുതൽ കിട്ടണമെങ്കിൽ എന്താകണം? സാധനത്തിന്റെ വലുപ്പം ചെറുതാവണ്ടേ അല്ലേ. വലിയ രണ്ട് ആപ്പിള് തൂക്കിയപ്പോ എനിക്ക് 100 രൂപ എന്ന് വന്നു. എന്റെ കയ്യിൽ 100 രൂപ ഉള്ളൂ, പക്ഷെ എനിക്ക് 3 ആപ്പിള് വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വലിയ ഒരു ആപ്പിള് മാറ്റിയിട്ട് ചെറിയ 2 ആപ്പിൾ ഇടും അല്ലേ. അപ്പൊ എണ്ണം കൂടുതൽ കിട്ടും, എണ്ണം കൂടുതൽ കിട്ടും. ഓക്കെ അല്ലേ. അതുപോലെ ഇവിടെ ഒരു തല താവണമെങ്കിൽ ഈ തല പൊന്തണ്ടേ. 180നേക്കാൾ ചെറുതാവണമെങ്കിൽ ദാ ഈ ഇവിടെ ഇങ്ങനെ വലിയ സംഖ്യകളായി വന്നാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോ ബുക്കിൽ പറഞ്ഞതിന്റെ ആൻസറും ഇത് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു വരി കൂടി നിങ്ങൾ എഴുതണം. എന്താണ്? 180 ഡിഗ്രിയിൽ കുറവാകണമെങ്കിൽ 36 ഡിഗ്രിയേക്കാൾ കൂടുതലാവണം എന്ന് ഇപ്പൊ എഴുതണ്ട. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ ആദ്യത്തെ ചോദ്യമല്ലേ, അതിന്റെ ആൻസർ ആയിട്ടാണ്. പക്ഷെ എക്സാമിന് വന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞ രീതിയിലാണ്, ആകുമെന്ന് തെളിയിക്കുക എന്നതല്ല. തെളിയിക്കാനുള്ള ഒരൊറ്റ ചോദ്യം എക്സാമിന് വരൂല. തെളിയിക്കാനുള്ള ഒറ്റ ചോദ്യം എക്സാമിന് വരൂല. പിന്നെന്താ വരിക അറിയോ? സമർത്ഥിക്കുക എന്ന് പറഞ്ഞു വരും.
എന്താ തെളിയിക്കലും സമർത്ഥിക്കലും തമ്മിലുള്ള മാറ്റം എന്താണെന്നറിയോ? തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അളവുകളൊന്നും കൊടുക്കാൻ പാടില്ല, അവിടെ എക്സും വൈ ഒക്കെ എടുത്താൽ കൊടുക്കണ്ടേ. എന്നാൽ സമർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അളവുകൾ കൊടുത്തിട്ട് നമ്മുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താം. അപ്പൊ ഇവിടെ തെളിയിക്കുക എന്ന ചോദ്യമാണ്, അത് എക്സാമിന് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ചോദ്യം എങ്ങനെയാ വരിക? പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒന്നാമത്തെ ചോദ്യം ആകെ കോണുകളുടെ തുക എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം നടുവിലെ കോൺ, മൂന്നാം കോണ് എത്ര വരും? പിന്നെ 36 ഡിഗ്രി ചെറിയ കോണാകുമോ എന്ന് പരിശോധിക്കുക. എന്തുകൊണ്ട്? അപ്പൊ എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് ഇവിടെ തെളിയിക്കുക എന്നതിന്റെ ഉത്തരം. എന്താണ്? വലിയ ചെറിയ കോൺ 36 ഡിഗ്രി ആണെങ്കിൽ വലിയ കോൺ 180 ഡിഗ്രി ആകും. 180 ഡിഗ്രി ഒരു പഞ്ചഭുജത്തിന്റെ കോണളവായി വരില്ല. അതുകൊണ്ട് ചെറിയ കോൺ 36 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ആർക്കും ക്ലിയർ ആയില്ലേ? ആരും ഒന്നും മിണ്ടണില്ല. ക്ലിയർ ആണെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിലും പറഞ്ഞോളൂ. ഓക്കെ, നോക്കാട്ടോ. ആ ഓക്കെ ഓക്കെ. പഞ്ചഭുജത്തിൽ എത്ര കോണ്? 5 കോണ്. നിങ്ങള് എനിക്ക് ഞാൻ ചോദിക്കുന്നതിന് റീപ്ലൈ തന്നാൽ എനിക്ക് കുറച്ചും കൂടി ക്ലാസ് എടുക്കാൻ ഒരു എനർജി ഉണ്ടാവും. പഞ്ചഭുജത്തിലെ കോണുകൾ 5 എണ്ണം, ആ 5 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 5 കോണുകളുടെ മധ്യത്തിൽ വരുന്നത് മൂന്നാമത്തെ കോണല്ലേ? അതെങ്ങനെയാ കാണുക? 540/5 = 108. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഇനി ചെറിയ കോൺ 36 ഡിഗ്രി വരുമോ എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മള് ചെറിയ കോണ് 36 ഡിഗ്രിയാണ് കൊടുത്തു നോക്കുക. ചെറിയ ഡിഗ്രി 36 ഡിഗ്രി കൊടുത്തു. നോക്കിയേ, ഒന്നാമത്തെ കോണ് 36 ഡിഗ്രിയും മൂന്നാമത്തെ കോണ് 108 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം പദം 36 മൂന്നാം പദം 108 ആണെങ്കിൽ നടുവിലൊരു പദം ഉണ്ട് രണ്ടാം പദം, അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ 72 എന്ന് കിട്ടും. നോക്കിയേ, സമാന്തര ശ്രേണി നോക്കിയേ, 36, 72, 108. അപ്പൊ 36 ആണ് ഇതിലൊക്കെ കൂട്ടി പോണത്. 36 ലേക്ക് 32 കൂട്ടി 108, 108 ലേക്ക് 32 കൂട്ടി 144, 144 ലേക്ക് 32 കൂട്ടി 180. ഓക്കെയാണോ? 36 ലേക്ക് കൂട്ടിയപ്പോ 72, 72 ലേക്ക് 36 കൂട്ടിയപ്പോ 108, 108 ലേക്ക് 36 കൂട്ടിയപ്പോ 144, 144 ലേക്ക് 36 കൂട്ടിയപ്പോ 180. ഓക്കെ അല്ലേ? ചെറിയ കോൺ 36 ഡിഗ്രി വന്നത് കൊണ്ട് വലിയ കോൺ എത്ര വന്നു? ഇങ്ങനെ ഒരു കോണ് പഞ്ചഭുജത്തിന് വരക്കാൻ കഴിയോ? അതാണ് കാരണം. ചെറിയ കോൺ 36 ഡിഗ്രി വന്നാൽ വലിയ കോൺ 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി കോണളവിൽ ഒരു പഞ്ചഭുജം വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ 36 ഡിഗ്രി എന്താവണം? 36 ഡിഗ്രി കൂടണം. അതുകൊണ്ട് ചെറിയ കോണിന്റെ അളവ് 36 ഡിഗ്രിയേക്കാൾ കൂടുതലാകണം. ഇപ്പൊ ഓക്കെയാണോ? എന്നാലും അതിനനുസരിച്ച് ഒന്ന് എഴുതി വെച്ചോളൂ. ഇപ്പൊ തൽക്കാലം പെൻസിൽ കൊണ്ടൊക്കെ സൈഡിലൊന്നും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കുക. നമ്മൾ 28-ാമത്തെ പേജിലെ 1-ാമത്തെയും 2-ാമത്തെയും ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനി നോക്കട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു സമാന്തര ശ്രേണി എഴുതുകയാണ്. ഒരു സമാന്തര ശ്രേണി പറഞ്ഞു നിങ്ങള്, ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി. ഓക്കേ, 1, 2, 3, 4, 5, 6 ഇത് സമാന്തര ശ്രേണി അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ശ്രദ്ധിക്ക. ഞാന് ഇത് രണ്ടും കൂട്ടി,
ഒന്ന് പ്ലസ് ആറ് സമം ഏഴ്. ഇത് രണ്ടും കൂട്ടി രണ്ട് പ്ലസ് അഞ്ച് സമം ഏഴ്. ഇത് രണ്ടും കൂട്ടി മൂന്ന് പ്ലസ് നാല് സമം ഏഴ്. ഒന്ന് ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പദങ്ങൾ എടുത്തു, ഒരു സമാന്തര ശ്രേണിയിലെ കുറച്ച് പദങ്ങൾ എടുത്തു. ആദ്യത്തത് അവസാനത്തതും കൂട്ടി, പിന്നെ വരുന്ന ആദ്യത്തത് അവസാനത്തതും കൂട്ടി, പിന്നെ വരുന്ന ആദ്യത്തെ അവസാനത്തതും കൂട്ടി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ അത് മായ്ക്കാണ്. മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തൊന്ന്. ശരിയല്ലേ? മൂന്നിലേക്ക് നാല് കൂട്ടി ഏഴ്, ഏഴിലേക്ക് പതിനൊന്ന്, നാല് കൂട്ടി പതിനഞ്ച്, നാല് കൂട്ടി പത്തൊമ്പത്, ഇരുപത്തി മൂന്ന്. ഓക്കെ, നോക്കണേ ഏതൊക്കെയാ കൂട്ടാൻ പോണത്, നോക്കണം ഏതൊക്കെയാ കൂട്ടാൻ പോണത്. മൂന്ന് പ്ലസ് മുപ്പത്തൊന്ന് എത്രയാ? അടുത്തത് ഏതെടുക്കുക നിങ്ങൾ ഒന്ന് പറഞ്ഞേ, അടുത്തത് ഏതെടുക്കുക? ഏഴ് പ്ലസ് ഇരുപത്തിയേഴ്. അടുത്തത് പതിനൊന്ന് പ്ലസ് ഇരുപത്തിമൂന്ന് എത്രയാ? മുപ്പത്തിനാല്. അടുത്തത് പറഞ്ഞേ. പതിനഞ്ച് പ്ലസ് പത്തൊൻപത് എത്രയാ? മുപ്പത്തിനാല്. ഓക്കെ അല്ലേ, മുപ്പത്തിനാല്. ഇനി നോക്ക് കേട്ടാ, ഇനി ഇവിടെ ശ്രദ്ധിക്ക. ആദ്യം നമ്മൾ കൂട്ടിയത് ഒന്നാം പദവും എട്ടാം പദവും അല്ലെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ടാം പദം. പിന്നെ നമ്മൾ കൂട്ടിയത് രണ്ടാം പദവും ഏഴാം പദം. പിന്നെ നമ്മൾ കൂട്ടിയത് മൂന്നാം പദവും ആറാം പദവും. പിന്നെ കൂട്ടിയത് നാലാം പദവും അഞ്ചാം പദവും. ഇനി ഞാൻ റൗണ്ട് ചെയ്യുന്ന ഈ സംഖ്യകൾ നോക്ക് കേട്ടോ. നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ കേൾക്കലുണ്ടോ ക്ലാസ്? അവിടെ വിക്ടേഴ്സിൽ എവിടെ എത്തി ചാപ്റ്റർ? ഇത് കഴിഞ്ഞോ? വൃത്തങ്ങൾ? ആ ഓക്കെ. ഇല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു നിയമം, ഒന്നല്ല രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ നിയമം നമ്മള് ഈ ഒരു ഭാഗം വെച്ചിട്ടും രണ്ടാമത്തെ നിയമം ഈ ഒരു ഭാഗം വെച്ചിട്ടും ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ നിയമം ഒന്ന് നോക്കി നോക്കുക. പദങ്ങൾ, ചില പദങ്ങൾ കൂട്ടിയപ്പോ തുല്യമായി തുക അല്ലേ, ചില പദങ്ങൾ കൂട്ടിയപ്പോ തുക തുല്യമായി. ഏതൊക്കെ പദങ്ങളാണ് നമ്മൾ എടുത്തത്? ഒരു പ്രത്യേക ഓർഡറിലാണ് നമ്മൾ എടുത്തത് അല്ലേ, ഒരു പ്രത്യേക ഓർഡറിലല്ലേ നമ്മൾ പദങ്ങൾ എടുത്തത്? ഏതൊക്കെ, ഏതാ ഓർഡർ? ആദ്യത്തേത് അവസാനത്തേത് അല്ലേ, ആദ്യത്തേത് അവസാനത്തേത്. പിന്നെയോ? രണ്ടല്ല, ആദ്യത്തേതും അവസാനത്തേതും അല്ലേ. പിന്നെയോ? മൂന്നാമത്തതും അവസാനത്തുനിന്ന് മൂന്നാമത്തതും, നാലാമത്തതും അവസാനത്തെ നാലാമത്തതും. ഇങ്ങനെ കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? തുകകൾ തുല്യമായി കിട്ടി. ഒന്നാമത് പറഞ്ഞു മനസ്സിലായോ? ഒന്നാമത് എന്താ പറഞ്ഞത്? സമാന്തര ശ്രേണിയിലെ ആദ്യത്തെയും അവസാനത്തെയും പദം, രണ്ടാമത്തെയും അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തെയും, മൂന്നാമത്തത് അവസാനത്തതിൽ നിന്ന് മൂന്നാമത്തത്, ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന തുകകൾ എന്തായിരിക്കും? മൂന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തത്, അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അപ്പൊ ഒന്നാമത്തതിൽ നമ്മൾ എടുത്ത സ്ഥാനം ഒന്ന് നോക്കി നോക്കിയേ, ഒന്നും എട്ടും കൂട്ടിയാൽ ഒമ്പതല്ലേ, രണ്ടും ഏഴും കൂട്ടിയാൽ ഒമ്പതല്ലേ,
മൂന്നും ആറും കൂട്ടിയാൽ ഒമ്പതല്ലേ, ഒമ്പത് നാലും അഞ്ചും കൂട്ടിയാലും ഒമ്പതല്ലേ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ അവസാനത്തേത്, രണ്ടാമത്തേത് അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തേത്, മൂന്നാമത്തേത് അവസാനത്തതിൽ നിന്ന് മൂന്നാമത്തേത്, ഇങ്ങനെ പദങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന തുക തുല്യമായിരിക്കും. അതുപോലെ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും. ക്ലിയറാണോ? ക്ലിയറാണോ പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് ജോഡികളുടെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അപ്പൊ പറഞ്ഞത് തന്നെയാണ്, സ്ഥാനങ്ങളുടെ തുക, സോറി, സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ പദങ്ങളുടെ തുകയും എന്തായിരിക്കും? തുല്യമായിരിക്കും. സിമ്പിൾ ആയിട്ടൊന്ന് എഴുതാം, എഴുതിക്കോളൂ സിമ്പിൾ ആയിട്ട്. ഒരു രണ്ട് ലൈൻ അധികം കൂടുമെന്നുള്ളൂ, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഒരു സമാന്തര ശ്രേണിയുടെ, ഒരു സമാന്തര ശ്രേണിയുടെ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തേത് അവസാനത്തേത്, ആദ്യത്തേത് അവസാനത്തേത് കോമ, രണ്ടാമത്തേത് അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തേത്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തേത് അവസാനത്തേത് കോമ, രണ്ടാമത്തേത് അവസാനത്തതിൽ നിന്ന് രണ്ടാമത്തേത്, കോമ, മൂന്നാമത്തേത് അവസാനത്തതിൽ നിന്നും മൂന്നാമത്തേത്, മൂന്നാമത്തേത് അവസാനത്തതിൽ നിന്നും മൂന്നാമത്തേത്, കുത്തിട എറ്റ്സെട്ര, കുത്ത് 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 കുത്ത്. സാറ കേക്കണില്ല, മകളെ സോറി, ഒരു കോള് വന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെ എവിടെ എഴുതി നിർത്തിയേ? തുകകൾ തുല്യമായിരിക്കും എന്ന് എഴുതിയോ? എന്നിങ്ങനെയുള്ള പദങ്ങളുടെ തുകകൾ തുല്യമായിരിക്കും എന്ന് എഴുതിയോ? ഓക്കെ, മൂന്നാമത്തെ അവസാനത്തേത് മൂന്നാമത്തേത് എക്സെട്രാ. എന്നിങ്ങനെയുള്ള പദങ്ങളുടെ തുക തുല്യമായിരിക്കും, എന്നിങ്ങനെയുള്ള പദങ്ങളുടെ തുക തുല്യമായിരിക്കും. അതുപോലെ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും, അതുപോലെ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും, അതുപോലെ അവയുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കും.
ഓക്കെ, ഒരു ചോദ്യം എഴുതുക കേട്ടോ, ഒരു ചോദ്യം എഴുതുക. ഇതൊന്ന് ബോക്സിലാക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ബോക്സിലാക്കി വെച്ചോളൂ കേട്ടോ, ബോക്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ബോക്സിലാക്കി വെച്ചോളൂ. ഒരു സമാന്തര ശ്രേണിയുടെ ചോദ്യം എഴുതുക. ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദത്തിന്റെയും പതിമൂന്നാം പദത്തിന്റെയും തുക 60. ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദത്തിന്റെയും പതിമൂന്നാം പദത്തിന്റെയും തുക 60. ഒരു മിനിറ്റ്. എട്ടാം പദത്തിന്റെയും പതിമൂന്നാം പദത്തിന്റെയും തുക 60 എന്ന് എഴുതിയില്ലേ. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര? എക്സാമിന് വന്നൊരു ചോദ്യം കേട്ടോ, ഒന്നാം പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര? ഒന്നാം പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര? രണ്ടാമത്തെ ചോദ്യം, പത്താം പദത്തിന്റെയും പതിനൊന്നാം പദത്തിന്റെയും തുക എത്ര? പത്താം പദത്തിന്റെയും പതിനൊന്നാം പദത്തിന്റെയും തുക എത്ര? പറഞ്ഞോളൂ. പത്താം പദത്തിന്റെയും പതിനൊന്നാം പദത്തിന്റെയും തുക എത്ര? പത്താം പദത്തിന്റെയും പതിനൊന്നാം പദത്തിന്റെയും തുക എത്ര? മൂന്നാമത്തെ ചോദ്യം, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണെങ്കിൽ, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണെങ്കിൽ പത്താം പദം എത്ര? പത്താം പദം എത്ര? പൊതുവ്യത്യാസം, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 എങ്കിൽ പത്താം പദവും പതിനൊന്നാം പദവും എത്ര? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ തന്നെ പറയണം. ഇപ്പോ നിങ്ങൾ ഇതിനൊക്കെ റീപ്ലൈ പറഞ്ഞ പോലെ ഇതിനും റീപ്ലൈ തരണം. നോക്കി, ചോദ്യത്തിൽ ആദ്യം പറഞ്ഞത് എട്ടാം പദത്തിന്റെയും പതിമൂന്നാം പദത്തിന്റെയും തുക 60 എന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾ പറഞ്ഞത് ഈ എട്ടാം പതിമൂന്നാം പദം എന്ന് എടുക്കുന്നതിന്റെ പകരം ഏതൊക്കെ പദം എടുത്താൽ തുക 60 ആകും? സ്ഥാനങ്ങളുടെ തുക തുല്യമാകുന്നത് എടുത്താലും 60 ആകൂലേ. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര എന്നാണ്. ഒന്നാം പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര? ഇവിടുത്തെ സ്ഥാനങ്ങളുടെ തുക എത്രയാ? സ്ഥാനങ്ങളുടെ തുക എത്രയാ? 60 60 21 അപ്പൊ ഇവിടുത്തെ സ്ഥാനങ്ങളുടെ തുക എത്രയാ? 21 യും തുല്യമാകും, അതോടൊപ്പം സ്ഥാനവും തുല്യമാകുന്നല്ലേ. അത് തിരിച്ചു വായിച്ചാല് സ്ഥാനം തുല്യമാണെങ്കിൽ തുകയും എന്തായിരിക്കും? പദത്തിന്റെയും ഇരുപതാം പദത്തിന്റെയും തുക എത്ര തന്നെയാ വരിക? 60 തന്നെയാ. നമ്മള് സ്ഥാനങ്ങൾ തുല്യമായപ്പോ തുകയും തുല്യമാകും, ഇത് ഓർത്തെച്ചാ മതി. ആദ്യം ഓർക്കേണ്ടത് എന്താ, തുക തുല്യമാണെങ്കിൽ സ്ഥാനങ്ങളും തുല്യമാകും. പിന്നെ ഓർക്കേണ്ടത് എന്താ,
സ്ഥാനം തുല്യമാണെങ്കിൽ തുകയും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ കേസ് ഉപയോഗിച്ച് സ്ഥാനങ്ങളുടെ തുല്യമായി, സ്ഥാനങ്ങളുടെ തുക തുല്യമായി, ഇത് രണ്ടും കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 21 കിട്ടി. ഇത് കൂട്ടിയപ്പോൾ 21 കിട്ടി. അടുത്ത ചോദ്യം, പത്താം പദത്തിന്റെയും പതിനൊന്നാം പദത്തിന്റെയും തുക എത്ര? നിങ്ങളൊന്ന് പറഞ്ഞ് എത്രയാ വരിക? 21. ഇനി അടുത്ത ചോദ്യം, അത് ചെയ്യുന്നതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, എക്സാമിന് വന്നതായതുകൊണ്ടാണ്. പൊതുവ്യത്യാസം 2 എന്ന് പറഞ്ഞു, പത്താം പദവും പതിനൊന്നാം പദവും കൂട്ടിയാൽ 60 എന്ന് നമുക്ക് കിട്ടി. പത്താം പദവും പതിനൊന്നാം പദവും കൂട്ടിയാൽ 60 എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കുക, പത്താം പദം ഞാൻ ഇവിടെ എഴുതി. പത്താം പദത്തിലേക്ക് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാലല്ലേ പതിനൊന്നാം പദം കിട്ടുക. അപ്പൊ എനിക്ക് പതിനൊന്നാം പദത്തിന് ഞാൻ എങ്ങനെ എഴുതി? പത്താം പദത്തിലേക്ക് ഒരു പൊതുവ്യത്യാസം കൂട്ടിയത് എന്ന് ഞാൻ എഴുതി. പത്താം പദത്തിലേക്ക് ഒരു പൊതുവ്യത്യാസം കൂട്ടിയത് എന്ന് ഞാൻ എങ്ങനെ എഴുതി? 10+D ഏതാണ് പതിനൊന്നാം പദം സമം 60. സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടോ? ഇനി നോക്കുക, ഇവിടുന്ന് ഡി ഞാൻ കൊടുത്തു. പതിനൊന്നാം പദം എന്ന് പറഞ്ഞാല് പത്താം പദത്തിലേക്ക് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ കിട്ടുന്ന സാധനല്ലേ. അപ്പൊ ആ പതിനൊന്നാം പദത്തിനെ ഞാൻ എന്തെഴുതി? 10+1 എന്നെഴുതി. എന്തിനാണ്? ഇതിനോടുകൂടി ഒപ്പിക്കാൻ വേണ്ടിട്ട് എഴുതിയതാണ്. ഇനി നോക്കിയേ, ഈ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടില്ലേ? എത്രയാ പൊതുവ്യത്യാസം? രണ്ട് പത്താം പദം എന്ന് പറഞ്ഞാല് 58 വരൂലേ. ഈ 2 പോകുമ്പോ -2 ആകൂലേ. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 60 - 2 58 ആകൂലേ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരു പത്താം പദം എത്ര വരും പറഞ്ഞേ? 58 × 2 = 29. അപ്പൊ നോക്കി, ഇവിടെ പത്താം പദം എത്രാന്ന് ചോദിച്ചത്? എത്രയാ പത്താം പദം? 29. ഓക്കെ ആണോ? ഒന്ന് നോക്കി നോക്കി ചോദ്യം, പത്താം പദവും പതിനൊന്നാം പദവും എന്ന് നമുക്കറിയാം. തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു പത്താം പദവും പതിനൊന്നാം പദവും 60 എന്ന് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. പതിനൊന്നാം പദത്തിന് നമ്മൾ എങ്ങനെ എഴുതി? 10+1D, അതായത് 10+2 എന്ന് എഴുതി. 2 നമ്മൾ സമത്തിന്റെ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ അത് 58 ആകും. 2 10 പദങ്ങളാണുള്ളത്. അപ്പൊ 2 10 പദം എന്ന് എഴുതി. 2 10 പദങ്ങൾ 58 ആണെങ്കിൽ ഒരു 10 പദം എത്ര വരും? 58/2 = 29 എന്ന് വരും. അപ്പൊ നോക്കുക, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഹോംവർക്സ് നോക്കുക. പേജ് നമ്പർ 28 ഇന്ന് ചെയ്ത കണക്കിന്റെ പുറമെയുള്ള കണക്കുകൾ, നമ്മൾ ഇന്ന് എടുത്ത റൂള് വെച്ച് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ 1, 3, 6, 7 ആയിരുന്നു ചെയ്തത്. 5-ാമത്തെ ക്വസ്റ്റ്യനിൽ 1-ാമത്തതും 3-ാമത്തതും പിന്നെ 6-ഉം 7-ഉം ആണ് ഈ ക്ലാസ്സിൽ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഹോംവർക്കുകളൊക്കെ എന്ത് ചെയ്യണം അറിയോ? ഇന്ന് തരുന്ന ഹോംവർക്ക് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യണം. അടുത്ത ക്ലാസ് ആവാൻ നിൽക്കരുത്. അങ്ങനെ ലിങ്ക് വന്നാൽ മാത്രമേ അടുത്ത സബ്ജക്ട് ഏതാ നിങ്ങൾക്ക് ഡി ഉറപ്പിച്ച് കിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, സബ്ജക്ട് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ലിങ്ക് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് പലരും ഹോംവർക്ക് ചെയ്യാതെ മറന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ന് ഹോംവർക്ക് പണിഷ്മെന്റ് ഉള്ള ആളുകൾ ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. നമ്പർ 128, 132, 134, 143, 153, 153 അഭിജിത്ത്, അദ്നാൻ, ഗൂഗിൾ നന്ദ്, ഇവരാണ് ഹോംവർക്ക്.
ഹലോ സഹോദരൻ മാഷേ, പറഞ്ഞോളെ. ആ ഹോംവർക്ക് ചെയ്യാതെ വന്ന പണിഷ്മെന്റ് ഇല്ലേ, അവിടെ കൈപ്പൊക്കാൻ പറയും. എന്നാ പിന്നെ ഞങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാറ് അയച്ചത് അറിയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. മക്കളെ, ആ ഓക്കെ, അഭിജിത്ത്, അദ്നാന്, ഗൂഗിൾ നാഥ്, പിന്നെ 128, 132, 134, 143, 153, ഇത്ര ആളുകള്. 128 പൊക്കി, 132 പൊക്കി, 134 പൊക്കി, 153 പൊക്കിട്ടില്ല. ഞാന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ഈ നമ്പേഴ്സ് വായിച്ചപ്പോ എവിടെയായിരുന്നു റഷ? ഞാൻ രണ്ടു മണിക്ക് മുമ്പ് ഈ നമ്പർക്ക് അയച്ചാ മതി കേട്ടോ. 94 072 360 കേട്ടോ, മറക്കണ്ട. അതേപോലെ മാഷ, ഇതിലൊരു സജാദ് മൈക്ക് ഓൺ ആക്കണില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തോണ്ടാണോ എന്താന്ന് അറിയില്ല. സജാദ് ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് ചെയ്തോ? അപ്പൊ പിന്നെ ഇടക്കിടക്ക് സൂം കട്ടാവും. അപ്പൊ സജാദും കൂടി കേട്ടോ മാഷേ. ഹോംവർക്ക് ഏതാക്കണെന്ന് പറഞ്ഞോ. നമ്മള് നമ്മളെ മീറ്റിംഗ് നമ്മളെ എൻഡ് ചെയ്യാണ്, ക്ലാസ് എൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് ഇടാ നീ യൂട്യൂബിൽ ഉണ്ടാവുക, നോക്കിക്കൊണ്ടു. ഇതില് സാറ് പോയിട്ടുണ്ട് കേട്ടാ.